Hello friends, welcome back to my channel. This is our wheatlana tasty adla butter garlic naan engane daakanana kaana. Namukku vegam video ki kadnalo. Nammada naan daakanaayittu nammal ivide 2 cup maida aanu eduthaakkunnathu. Idilki namukku 1/2 spoon baking soda ittu kodukka. 1/2 spoon baking powder ittu kodukka. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് കവർ ചെയ്തിട്ട് ഒന്ന് മാറ്റി ഇപ്പോൾ നമ്മൾ 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇടാം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഗാർലിക്കും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗാർലിക് പൊടി പൊടി ആയിട്ട് കട്ട് ചെയ്യാം ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ച് വലിയ ബോൾസ് വേണം ട്ടോ ഇനി നമുക്ക് നമ്മുടെ റോൾ ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചൊന്ന് മാവ് പരത്തിയിട്ട് ഇത് നമുക്ക് ഇനി റോൾ ചെയ്തെടുക്കാം ഇത് നമുക്കൊരു ഓവൽ ഷേപ്പിൽ വേണം റോൾ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ നാനൊക്കെ സാധാരണ കുറച്ചൊരു ഓവൽ ഷേപ്പിലല്ല ഉണ്ടാവാം ഇങ്ങനെ നമ്മൾ റൗണ്ട് അല്ല ഓവൽ ഷേപ്പിലാണ് ഇത് എടുത്തേക്കുന്നത് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിത് പാനിലേക്ക് വെക്കാം ഇപ്പം നമ്മൾ നമ്മുടെ നാൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാന് ഗ്യാസിന് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാന് ഇടുന്ന സ്ഥലത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മുടെ നാന് ഇതിനെ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇത് നമ്മുടെ തവേമ പൊട്ടി വരണം അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം വെള്ളമില്ല കാരണം ഇത് തവേമ ഒട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പിക്കും അടി ഭാഗത്തൊക്കെ ബബിൾസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇനി ഈ തവ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ ഈ നാന് ഇങ്ങനെ അതുമ ഒട്ടി നിൽക്കണ കാരണം ഇത് വിട്ട് പോരുമില്ല നമ്മുടെ ഇത് നന്നായിട്ട് കരിഞ്ഞു വരികയും ചെയ്യും ഇപ്പോൾ കണ്ടോ നല്ലൊരു ഷെയ്ഡ് വന്നത് കണ്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ നാന് നല്ലൊരു കളറും ഇത് വീട്ടിൽ നിന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഗാർലിക്കും മല്ലിയിലും പിന്നെ നെയ്യിൻ്റെ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ആയാലും കൊടുക്കാം കേട്ടോ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്താൽ മതി അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് തിരിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗാർലിക്കൊക്കെ നന്നായിട്ട് അതിമേ ഫ്രൈ ആയി വന്നു അപ്പോൾ അതിൻ്റെ ഫ്ലേവറും നമ്മുടെ നാനുമേ നന്നായിട്ട് വരും അടിഭാഗത്ത് വെള്ളമില്ല കാരണം അത് കരിഞ്ഞു പോവില്ല കുറച്ച് നേരം നമ്മളത് ഇങ്ങനെ വെച്ചാലും കണ്ടോ ബാക്ക് സൈഡാണ് ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാനാണ് നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ